കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ അനൗൺസ് ചെയ്തിരുന്ന ഈ പഠനം ഇന്ന് രാത്രി 9:30 ഇന്ത്യൻ സമയം 9:30 ഞാനത് നൽകും എന്നായിരുന്നു. എന്നാൽ ഒരു അനൗൺസ്മെന്റ് കൂടാതെ ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്, എനിക്കിവിടെ നെറ്റിന് പിന്നെയും അല്പമല്ലാത്ത പ്രോബ്ലം ഈ ദിവസങ്ങളിലായി കാണുന്നു. സന്ധ്യാസമയം ആകുമ്പോഴേക്ക് നെറ്റ് വളരെ ഡൗൺ ആയി കാണുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ പറയാം എന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് ടൈം ലൈൻ ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ആവശ്യക്കാരായ ആളുകൾ അത് കാണുകയും വിലയിരുത്തുകയും ചെയ്യാനുള്ള സാവകാശം ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫർദർ അനൗൺസ്മെന്റ് ചേഞ്ച് ഓഫ് ടൈം സംബന്ധിച്ച് അത് പറയാതെ ഇപ്പോഴ് ഈ ലൈവിൽ വന്നിരിക്കുന്നത്. എന്റെ ഇന്നത്തെ മെസ്സേജ് നിങ്ങളെ വാണിഭമാക്കുന്നവർ എന്നാണ്. അതായത് ശുശ്രൂഷകന്മാർ, അതാണ് എന്റെ ഇന്നത്തെ അവതരണത്തിനുള്ള പ്രമേയം. ഒരുപക്ഷെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കടുത്ത വിദ്വേഷം വർദ്ധിക്കാൻ സാധ്യത ഉണ്ട്. അത് സാരമില്ല, എങ്കിലും ദൈവ സമക്ഷത്ത് വിശ്വസ്തനായിരിക്കാന്റെ കോണം അത് പറയുവാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് തന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന 1-2 വാക്യങ്ങൾ ഞാൻ ഈ സമയത്ത് ഇതിനോട് ബന്ധത്തിൽ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേശകന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്ര നാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദീർഘാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും. വളരെ ചുരുക്കം പേരെ എന്റെ ടൈം ലൈനിലുള്ളൂ. ദയവായി ഉള്ളവരെ നിങ്ങളുടെ ടൈം ലൈനിൽ ഇത് ഷെയർ ചെയ്യുക. മറ്റുള്ളവരെ ഈ ഭയനിർദ്ദേശം, ദൈവ വചനത്തിന്റെ ഭയനിർദ്ദേശം അത് കേൾക്കട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ കള്ളപ്രവാചകന്മാർ ആ കാലത്ത് തന്നെ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന്. കള്ളപ്രവാചകന്മാരായ ആളുകൾ അന്നത്തെ കാലത്ത് തന്നെ ദൈവ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അവര് അങ്ങനെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്നാണ് പിന്നീട് ഒരു പ്രവചനമായിട്ട് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്. അവരുടെ ശുശ്രൂഷ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കള്ളപ്രവാചകന്മാരുടെ ശുശ്രൂഷ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് മനസ്സിലാക്കാൻ ആ ടെക്സ്റ്റ് എക്സ്പോണ്ട് ചെയ്താൽ മതി. അവിടെ പറയുന്നത്, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളി പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരും. ഇവർ ദൈവത്തനായ യേശുക്രിസ്തുവിനെ പ്രായോഗിക തലത്തിൽ തള്ളി പറയുന്ന ആളുകളാണ്. അവരുടെ ഉപദേശവും പ്രസംഗവും ഒക്കെ കേട്ടാൽ യേശുക്രിസ്തുവിന് വേണ്ടി അത്യന്തം ജ്വലിച്ച് പ്രകാശിക്കുന്ന ശുശ്രൂഷകന്മാർ ഈ കാലഘട്ടത്തിന്റെ വലിയ ആവശ്യക്കാർ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അവരെ കുറിച്ച് വായിക്കുന്നത്, അവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്ന ദൈവത്തനായ യേശുക്രിസ്തുവിനെ തള്ളി പറയുന്ന, അല്ലെങ്കിൽ ജീവദായകനെ തള്ളി പറയുന്ന ഒരുപറ്റം ആളുകളാണ് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ നിമിത്തം സത്യമാർഗം, അതായത് സുവിശേഷത്തിന്റെ മാർഗം ദുഷിക്കപ്പെടും എന്ന് മാത്രമല്ല, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു എന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ഈ വാണിഭക്കാരായ ശുശ്രൂഷകന്മാരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്
പണമാണ്, ദ്രവ്യാഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ സത്യമാർഗം ദുഷിക്കപ്പെടുന്നതിന് അവരുടെ ശുശ്രൂഷ കാരണമായി തീരുന്നത് എന്ന് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരുപാട് ഈ തഥാനുസരണരായ, അതായത് അപ്പോസ്തലനായ പത്രോസിലൂടെ പ്രസ്താവിക്കുന്ന നിലയിലുള്ള ധാരാളം ശുശ്രൂഷകന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം ദുഷിച്ച ശുശ്രൂഷ ചെയ്യുന്ന ഒരുപറ്റം ആളുകളെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഒരു പെൺകുട്ടി ഇട്ടിരിക്കുന്നത് നാം എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടു കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് ദരിദ്രരെ വീണ്ടും ദരിദ്രരാക്കി ധനവാന്മാരായി തീരുന്ന ശുശ്രൂഷകന്മാർ എന്നുള്ളതാണ് അവരുടെ ആ വീഡിയോയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് വളരെ രൂക്ഷമായിട്ട് അവര് അത് വിമർശനത്തിലൂടെയെങ്കിലും വളരെ നന്നായി അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് വിശ്വാസികളായ നമ്മളുടെ ഒക്കെ കണ്ണ് തുറക്കേണ്ടതായിട്ടുള്ള ഒരു ഉപദേശ വിഷയമാണ്, ഒരു പ്രത്യേക വിഷയമാണ്. അത് ഞാനും നിങ്ങളും അവഗണിച്ചു കളയാൻ പാടില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം, ഇത് അന്ത്യകാലമാണ്. അപ്പോസ്തലന്മാർ ജീവിച്ച കാലഘട്ടത്തെയും അന്ത്യകാലം എന്നാണ് അവർ സംബോധിക്കുന്നത്. തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസും പത്രോസോടെ പ്രസ്താവിച്ച പോലെ അന്ത്യകാലത്തിന്റെ ചില ലക്ഷ്യങ്ങളായി ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ അന്ത്യകാലത്തിന്റെ ദുർഘടമായിരിക്കുന്ന ലക്ഷണങ്ങളെ അവിടെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-1 വാക്യങ്ങളാണ്. ഒരുപാട് വിഷയങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഇന്ന് സൂചിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. വാണിഭമാക്കുന്നവർ എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. ഞാൻ ഈ പുതിയ നിയമം സൂക്ഷ്മമായി അവഗണിച്ച് പഠിച്ചപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെ ആദ്യം വാണിജ്യവൽക്കരണത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഈ സുവിശേഷം യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും അതിശക്തമായി പ്രചാരത നേടിയ സമയങ്ങളാണ്. അതായത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി എന്നുള്ള കർത്താവിന്റെ കൽപ്പനയുടെ അനുസരണാർത്ഥം ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കുന്നു. അപ്പോസ്തലന്മാർ യെരുശലേമിൽ ശുശ്രൂഷ ചെയ്യുന്നു. ആ യെരുശലേമിലും യഹൂദിയയിലും അത് കഴിഞ്ഞ സുവിശേഷം അവിടുന്ന് യഹൂദന്മാർക്ക് നിഷിദ്ധരായിരുന്ന ശമര്യരുടെ ഇടയിലേക്കും പ്രവേശിക്കുകയാണ്. അങ്ങനെ ശമര്യരുടെ ഇടയിലേക്കും പ്രവേശിച്ചിട്ട് അവിടുന്നാണ് പിന്നെ 8-ാം അധ്യായം പോലെ പീഡ സാക്ഷികളെ ചിതറിക്കുന്നു എന്നുള്ള നിലയിൽ ക്രൈസ്തവ സഭയ്ക്കുണ്ടായ അതികഠിനമായ പീഡ, ആ പീഡയുടെ ആദ്യ ഭാഗമായി ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി സ്തേഫാനോസ് കൊല്ലപ്പെടുന്നു. അതേ തുടർന്ന് തന്നെ കൊന്ന ആളുകളുടെ വസ്ത്രം കാത്ത ശൗല് രക്ഷിക്കപ്പെടുന്നു. പിന്നീട് ആ ശൗലിനെ ഈ സുവിശേഷത്തിന്റെ ഉത്തമമായ ഉപകരണമായി കർത്താവ് രൂപാന്തരപ്പെടുത്തി. ഭൂലോകത്തിൽ എവിടെയും സുവിശേഷത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നു. 8-ാം അധ്യായത്തിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ശമരിയയിലെ ഫിലിപ്പോസ് എന്ന് പറയുന്ന 7 പേരിലൊരുവനായ സുവിശേഷകനാണ്. അതായത് മേശകളിലെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിലൊരുവനാകുന്ന ആ ഫിലിപ്പോസ് ആണ് ഈ 8-ാം അധ്യായത്തിൽ ശമരിയയിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. 7-ാം അധ്യായത്തിൽ തന്റെ സഹകാരിയായിരുന്ന സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. പക്ഷേ ആ കല്ലേറും ആ കൊലയും ഒന്നും സുവിശേഷത്തിന്റെ പ്രചരണത്തിന് തടസ്സമായി ഭവിച്ചില്ല. നമ്മൾ വായിക്കുന്നു, ആ ശുശ്രൂഷ വീണ്ടും അതിന്റെ ദീപശിഖ അത് മുമ്പോട്ട് കത്തിക്കൊണ്ട് ഇരിക്കുകയാണ്, തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശമര്യരുടെ ഇടയിൽ ഈ ഫിലിപ്പോസ് കടന്നു വന്നു. ഫിലിപ്പോസ് ശമര്യരുടെ ഇടയിൽ വരുന്നതിന് ഏതാനും ചില നാളുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ്, നമ്മുടെ കർത്താവായ യേശു, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ഈ ശമര്യയിൽ ചെന്നതായി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെയാണ് ശമര്യക്കാരുടെ മാനസാന്തരമൊക്കെ നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം സുവിശേഷം ശമര്യരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പരിശുദ്ധാത്മാവിനാൽ
ശമര്യയിലേക്ക് നടത്തപ്പെട്ടയാളാണ് ഈ ഫിലിപ്പോസ് എന്ന് പറയുന്ന മാനദേഹം. അദ്ദേഹം ശമര്യയിൽ ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ശുശ്രൂഷ ചെയ്യപ്പോൾ നമ്മൾ വായിക്കുന്നു 9 മുതൽ വാക്യം, 8-ാം അധ്യായത്തിന്റെ 9 മുതൽ വാക്യം. അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആരായിരുന്നു പറഞ്ഞിട്ടുണ്ട്, ആവിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അന്നത്തെ കാലത്തെ ഒരു വലിയ ഫിഗറായി അറിയപ്പെട്ടയാളായിരുന്നു ശമര്യയിലെ ശിമോൻ. അദ്ദേഹത്തിന്റെ മെയിൻ ജോലി ആഭിചാരമാണ്, അതായത് കൂടോത്രം അല്ലെങ്കിൽ മന്ത്രം, ശൂദ്രം എന്നൊക്കെ പറയും. ഇങ്ങനെ ഈ മന്ത്രവാദ പ്രയോഗങ്ങൾ കൊണ്ട് താൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ മോൾത്തെ വാക്കിൽ വായിക്കുന്നത് അനേകർ ഈ ശിവിലിപ്പോസിന്റെ ശുശ്രൂഷയുടെ ഫലമായി അശുദ്ധാത്മകൾ ബാധിച്ച പലതെന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെടുകയും അനേകം പക്ഷപാത രോഗികളും മുടന്തരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായ സമയത്താണ് ഈ കൂടോത്രക്കാരനായിരുന്ന അല്ലെങ്കിൽ ആഭിചാരക്കാരനായിരുന്ന ശിമോൻ താരെ മഹാൻ എന്ന് പറഞ്ഞ ആളുകളെ ഒക്കെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ശിമോൻ ആ വഴിയെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആളുകൾ വായു കൂട്ടും. കാരണം അറിയാവൂ, ഇദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ചൊരു ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിതാണ്, താൻ മഹാനാണ്, ഏത് നിലയിലും ആഭിചാര കർമ്മങ്ങൾ കൊണ്ട് ആളുകളെ ഉപദ്രവിക്കും, അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയുള്ള പറഞ്ഞിട്ട് ഈ ശിമോനെ ആളുകളെ ഭ്രമിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. അവനിൽ മഹതി എന്ന് പറയുന്ന ഒരു ദൈവശക്തി ആകുന്നു എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് പലരോടും. എന്നിട്ട് ആബാലവൃദ്ധ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. അതായത് ശമരിയ പട്ടണത്തിലുള്ള എല്ലാ ആളുകളും, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മഹാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു പോന്നു. അങ്ങനെ വരുമ്പോൾ ആവിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഹോമിപ്പിക്കുക, അത്രയും അവർ അവനെ ശ്രദ്ധിച്ചത്. അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അതായത് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ ഫിലിപ്പോസ് പ്രസംഗിക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ അനേക ആളുകൾ യേശു ക്രിസ്തു വിശ്വസിച്ച് സ്നാനമേറ്റു അവരോട് ചേർന്നു നിന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഫിലിപ്പോസ് പട്ടണത്തിൽ ചെയ്യുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യ പ്രവർത്തികൾ ഇതൊക്കെ ഈ താൻ മഹാൻ എന്ന് പറയുന്ന ഈ ശിമോനും ദൂരവേ നിന്ന് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു ഫിലിപ്പോസിനോട് ചേർന്നു നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ രണ്ട് പ്രത്യേകത പറഞ്ഞു. ഒന്ന്, മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുകയും സ്വയം ഭ്രമിക്കുകയും ചെയ്യുന്ന ഒരു മഹാനായിരുന്നു. അതൊരു അപൂർവ സ്വഭാവമാണ്, മറ്റുള്ളവരെ ഭ്രമിക്കുക, അപ്പോൾ തന്നെ സ്വയം ഭ്രമിക്കുക. നോക്കണം, സ്വയം ഭ്രമിച്ചത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടപ്പോഴാണ്. എന്നാൽ അവൻ മറ്റുള്ളവരെ ഭ്രമിപ്പിച്ചത് ആഭിചാര ദോഷ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഈ ശിമോനെ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു എന്നല്ല വായിക്കുന്നത്, ഫിലിപ്പോസിനോട് ചേർന്നു എന്നു എന്നാണ്. അതിന്റെ വിശദീകരണമൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം. കാരണം രക്ഷിക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിനോടാണ് ചേരുന്നത്, ഇവിടെ ഫിലിപ്പോസിനോടാണ് അദ്ദേഹം ചേർന്നത്. കാരണം അറിയാവോ, ഫിലിപ്പോസിനോട് ചേർന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടെന്ന് അവന് മനസ്സിലായി. അപ്പൊ ഏതായാലും താൻ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് ഈ ആഭിചാരം ചെയ്യുന്നവരെ നിങ്ങൾ കരുതല്ലേ, തെറ്റിപ്പൂവ്, കദളിപ്പഴം, നെല്ല്, മറ്റൊരുപാട് സാധന സാമഗ്രികൾ, കർപ്പൂരം, ഇതൊക്കെ അവരുടെ പ്രവൃത്തിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നതായിട്ടാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇവിടെ അതിനൊക്കെ ശിമോനും പൈസ ചിലവുണ്ട്. എന്നാൽ ശിമോൻ ഈ പൈസ ചിലവില്ലാതെ, യാതൊരു നയപേക്ഷയുടെ ചിലവില്ലാതെ മുടന്തർ, പക്ഷപാത രോഗികള്, പിന്നെ മറ്റനേക രോഗികൾ ആളിൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്ന യേശു ക്രിസ്തു നാമത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ശിമോന്റെ മനസ്സിലൊരു അത്യാവശ്യം ഉണ്ടായി കാണും. അതിതാണ്, അതായത് ഞാൻ ഇന്ന് വരെ ഈ ശുദ്രമൊക്കെ ചെയ്ത് ഈ ആളുകളെ ഭ്രമിപ്പിക്കുകയും അവരെ എല്ലാം അടക്കി ഭരിച്ച് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തത് അല്പം എക്സ്പെൻസീവ് ആയിരുന്നു, അതായത് ചിലവൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാല് നയാ പൈസയുടെ ചെലവില്ലാതാണ് ഫിലിപ്പോസ് ഇവിടെ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തനവും ഒക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് നീ ചേക്കാം, അദ്ദേഹം പ്രസംഗിക്കുന്ന മാർഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്, വിശ്വാസന്റെ മാർഗം. അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനമേറ്റേക്കാം എന്ന് ചിന്തിച്ച് ഈ മന്ത്രവാദിയാകുന്ന ഈ ശിമോനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. അങ്ങനെ ചേർന്നു നിന്ന് മാത്രമല്ല, അവൻ ആ ദിവസം ഫിലിപ്പോസിനെ അനുഗമിക്കുന്നുണ്ട്. ഫിലിപ്പോസ് പോകുന്നതൊക്കെ അദ്ദേഹം ഒരു പക്ഷെങ്കിൽ പോയിരിക്കാൻ സാധ്യതയുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നു, ഈ ശമര്യ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടു അവിടെ വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാർ ചെവിയിലെത്തി. ഉടനെ നാം വായിക്കുന്നത് പത്രോസിനെയും യോഹന്നാനെയും അങ്ങോട്ട് പറഞ്ഞയച്ചു.
പത്രോസ് യോഹന്നാനോട് ചെന്നു. അവിടെ ചെന്ന് ശമര്യർ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് കണ്ട് അവരെ അത്ഭുതപ്പെട്ടു. അവർ കർത്താവിനെ മഹത്വപ്പെടുത്തി. അവർക്കായി പ്രാർത്ഥിച്ചു. അവരുടെ മേൽ അപ്പോൾ പരിശുദ്ധാത്മാകുന്നാണ് വായിക്കുന്നത്. ഇത് പെന്തക്കോസ്തുകാരാണെങ്കിൽ ഈ പരിശുദ്ധാത്മ പ്രാപനം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്, അത് രണ്ടാം അനുഭവമാണ് എന്ന് സ്ഥാപിക്കാൻ എടുക്കുന്ന ഒരു വാക്യമാണ്. പക്ഷെ അത് തെറ്റാണ്. കാരണം ഇത് ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പ് പരിശുദ്ധാത്മ സംബന്ധമായ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം യൂട്യൂബിൽ കിടപ്പോൾ വീഡിയോ ആയി. അതുകൊണ്ട് ആവർത്തന പരിശുദ്ധ കേൾവിക്കാൽ ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ കൂടുതൽ അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന കാര്യം ഇവിടെ പറയുന്നല്ല, അവരിൽ വന്ന കാര്യമല്ല. അവരെ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു. കാര്യം എഫേസോസിലുള്ള ശിഷ്യന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പൗലോസ് പറയുമ്പോൾ വിശ്വസിച്ചാറെ ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ, പ്രവൃത്തി 19 വിശ്വസിച്ചപ്പോൾ ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ വിശ്വസിച്ചാറെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനപ്പെടുത്താതിരിപ്പാൻ വെള്ളത്തെ വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. അവ ആദിയിൽ അവർ വിശ്വസിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ ലഭിച്ചു. അതുപോലെ തന്നെ ഇവർ വിശ്വസിച്ചപ്പോൾ ഇവർക്കും പരിശുദ്ധാത്മ ലഭിച്ചു. അതുകൊണ്ട് അവർക്ക് അവരെ സ്നാനപ്പെടുത്താമെന്നാണ് അപ്പോസ്തലർ പറയുന്നത്. ഇതുപോലെ തന്നെ ഈ ശമര്യരും കർത്താവായ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നു. അതായത് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശുവിനെ കർത്താവ് എന്നിട്ട് പറയുവാൻ ആർക്കും കഴിയയില്ല എന്നാണല്ലോ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത്. അങ്ങനെ ആ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് രക്ഷകനായി ഈ ശമര്യർ ഏറ്റു പറഞ്ഞതെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു, വിശ്വസിച്ചപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. എന്നാൽ അവരുടെ മേൽ വരിക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവർ നിറഞ്ഞ അനുഭവമാണ്. അപ്പോൺ എക്സ്പീരിയൻസ് എന്ന് പറയും. അതായത് ഇൻവോർഡ് എക്സ്പീരിയൻസും അപ്പോൺ എക്സ്പീരിയൻസും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് ആന്തരികമായി ഹൃദയത്തിൽ വരുമ്പോൾ നാം പരിശുദ്ധാത്മാവിൽ നിറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് വളരെ ശക്തി ലഭിക്കുന്നു. ഇത് പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ശമര്യരുടെ മേൽ അന്ന് വരെയും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതുവരെ അവർ രക്ഷിക്കപ്പെടില്ലായിരുന്നു, അവർക്ക് പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നെന്നും എന്നാൽ അപ്പോസ്തലന്മാർ വന്ന് കൈവച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതെന്നാണ് കരിസ്മാറ്റിക് വാദിക്കുന്നത്. അത് വളരെ തെറ്റായ ഉപദേശമാണ്. കാരണം അവരെല്ലാവരും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എന്നാൽ അപ്പോസ്തലന്മാർ അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അടുക്കൽ വന്ന് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പറയാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ ആവഹിക്കപ്പെട്ടു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ കാലഘട്ടമാണ്, അതായത് പരിവർത്തന കാലഘട്ടമാണ്. യഹൂദ ന്യായ പ്രമാണ കാലഘട്ടത്തിൽ നിന്ന് കൃപയിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ള കാലഘട്ടങ്ങളിൽ യഹൂദന്മാരായ ആളുകൾ യെരുശലേമിലും യഹൂദിയയിലും ഉള്ളവർ രക്ഷിക്കപ്പെട്ട ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമര്യരുടെ ഇടയിലേക്ക്, അതായത് യഹൂദന്മാർ നിഷിദ്ധരായി അല്ലെങ്കിൽ അശുദ്ധരായി എണ്ണപ്പെട്ട ഈ ശമര്യടുക്കിലേക്ക് സുവിശേഷമായി ചെല്ലുകയാണ്. ആ ശമര്യരെ നായ്ക്കളെ പോലെയാണ് യഹൂദന്മാർ കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് സുവിശേഷം ചെന്ന സമയത്ത് നമ്മൾ വായിക്കുന്നു അവർ രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഈ യെരുശലേമിലും അതുപോലെ പരിശുദ്ധ യഹൂദിയയിലും ഉള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവരിൽ പലരും അന്യഭാഷയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അങ്ങനെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ള അടയാളത്തിലൂടെ പകർച്ച അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ശമര്യരുടെ മേൽ ഇങ്ങനെ, അതായത് അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ നിലയിൽ അപ്പോസ്തലന്മാർക്കും മനസ്സിലാകുന്ന നിലയിൽ ഇറങ്ങി വരുന്നില്ല എങ്കിൽ അത് ഒരു പക്ഷെങ്കിൽ തന്നോടുകൂടെയുള്ള യഹൂദന്മാരായ ആളുകൾ അവർ ചിന്തിക്കും ഈ ശമര്യരുടെ സാൽവേഷൻ എന്നത് ഒരു സെക്കൻഡ് ഗ്രേഡ് സാൽവേഷനാണ്, അതായത് ഒരു അല്പം കൂടെ തങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ അല്പം കൂടെ കുറവുള്ള ഒരു രക്ഷാമാർഗമാണ് എന്ന് അവർ ഒരു പക്ഷെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇങ്ങനെ അനുഭവം അവിടെ ഉണ്ടായി. പക്ഷേ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, അതായത് ശിഷ്യന്മാരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ എല്ലാ അടയാളങ്ങളും ഇവിടെ ആവർത്തിക്കപ്പെട്ടതായി നമ്മൾ വായിക്കുന്നില്ല. അത് തന്നെ പരിശുദ്ധാത്മാവ് അതിന്റെ പ്രാപണം ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് അല്ല എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവ് ഇടയ്ക്ക് ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ശിമോൻ, മന്ത്രവാദിയായ ശിമോന് വലിയൊരു ആഗ്രഹം, അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുവിശേഷം വാണിജ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഉടനെ അവൻ എന്ത് ചെയ്തു, തനിക്ക് ഈ മന്ത്രവാദ പ്രയോഗത്തിലൂടെയൊക്കെ ചെയ്ത് കിട്ടിയ പൈസയിലെ കുറച്ച് പൈസയുമായിട്ട് ഈ ശിമോനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നു, പത്രോസിന്റെ അടുക്കൽ വന്നു, എന്ന് പറഞ്ഞു, ഞാനും ആരുടെയെങ്കിലും
മേൽ കൈവച്ചാൽ ഞാനും ഒരു അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ്റെ കോണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. നോക്കിക്കോണം, ഞാനും ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന കോണം ഈ അധികാരം എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാവുന്ന നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ, നിന്റെ ഹൃദയം ദൈവസ്ഥലിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഈ നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും എന്നാണ് ഇവിടെ അപ്പോസ്തലൻ ഈ ശിമോനോട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്രൈസ്തവ മണ്ഡലത്തിൽ, അതായത് അപ്പോസ്തലീയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷത്തെ വാണിജ്യവൽക്കരിച്ച, അതായത് കച്ചവട ചരക്കാക്കിയ ആദ്യത്തെ ആളായിട്ടാണ് ഈ മന്ത്രവാദിയായ ശിമോനെ ഞാൻ കാണുന്നത്. കാരണം പണം കൊടുത്ത് ഈ സുവിശേഷത്തിന്റെ ശക്തി വാങ്ങാൻ അവൻ അപ്പോസ്തലനെ സമീപിച്ചിരിക്കുകയാണ്. ഇന്ന് ക്രൈസ്തവ ലോകത്ത് വിശേഷം സോഷ്യൽ മീഡിയ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ദുരുപദേഷ്ടാക്കന്മാരുടെ കേളി രംഗമായി ഇത് മാറിയിരിക്കുകയാണ്. എന്നാൽ അതിൽ ഒരുപാട് ദുരുപദേശങ്ങൾ ഇപ്പൊ ഇതിനകത്ത് തുടങ്ങുന്നുണ്ട്. അതായത് ഈ ഏകതാ ദൈവവാദം, അതായത് വൺനെസ് ബിലീഫ്, അതുപോലെ തന്നെ തൃത്വ നിഷേധം, യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ള പ്രഖ്യാപനം, യേശു ക്രിസ്തുവിന്റെ ഡ്യുവൽ നേച്ചർ, അതായത് ദൈവത്വ മനുഷ്യത്വ സമ്മേളനങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള നിഷേധം, അറിയൂസിന്റെ ഉപദേശത്തിന്റെ പിൻഗാമിക്ക, യഹോവയുടെ സാക്ഷികൾ, നിരവധി ദുരുപദേശകന്മാരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിഹരിക്കുമ്പോൾ അവർ ഓരോരുത്തരും ഞങ്ങൾ പറയുന്ന സത്യോപദേശമാണെന്ന് സ്ഥാപിക്കാൻ ബമ്പിൽ വിളിയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അതിന്റെ കൂടെ വരുന്ന ഒന്നാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ അത്ഭുത രോഗശാന്തി ലക്ഷണവിദ്യകളിലൂടെയുള്ള പ്രവചനങ്ങള് ഇത്യാദി വിഷയങ്ങളുടെ അമിതമായിരുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ അവരുടെ ആരുടെയും പേരുകളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും കണ്ണുള്ളവർ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുക്കി കെട്ടിയ വേദി, വീഡിയോയുടെ അകമ്പടി, തങ്ങളുടെ വോളണ്ടിയേഴ്സിന്റെ സാന്നിധ്യത്തിൽ, പിന്നെ നടക്കാൻ വയ്യാത്തവർ നടക്കുന്നു, യൂട്രസ് ഇല്ലാത്തവർക്ക് യൂട്രസ് ഉണ്ടാകുന്നു, കിഡ്നി ആവശ്യമില്ലാത്ത കൂടെ എക്സ്ട്രാ ഒരെണ്ണം കൂടെ കിളിച്ചു വരുന്നു, ചെവി കേൾക്കാത്തവർക്ക് ചെവി തുറക്കപ്പെടുന്നു, കണ്ണ് കാണാത്തവർക്ക് കണ്ണ് കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, പിന്നെ ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ വായിക്കുന്നു ഇതിന്റെ എല്ലാം പിറകില് അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ സമീപകാലത്ത് പെൺകുട്ടി സോഷ്യൽ മീഡിയ വീഡിയോ ഈ ആൾ ദൈവങ്ങൾ എന്ന ടൈറ്റിൽ ഇവിടെ എല്ലാം വളരെ അത് പ്രചാരം നേടി, ആയിരക്കണക്കിന് ആളുകൾ അതിനോടൊക്കെ കണ്ടു കഴിഞ്ഞു. ആൾ ദൈവങ്ങൾ കൂടുതൽ നാലഞ്ച് പേരുടെ പേരുകൾ അവർ പറയുന്നുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. കാര്യം ഞാനത് സോഷ്യൽ മീഡിയ വിളിച്ച് പറയുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, നിയമപ്രകാശം, സൈബർ സെല്ലിന്റെ നിയമപ്രകാശം അത് തെറ്റാണ്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ മഹാന്മാരെല്ലാവരും കോടീശന്മാരായെന്നാണ് അവർ പറയുന്നത്, ശരിയാണ്. എന്തെങ്കിലുമൊക്കെ ചൊൽപ്പടി വിദ്യകൾ ചെയ്താൽ ആ ചൊൽപ്പടി വിദ്യകൾ കൂടെ മിക്കവാറും നമുക്ക് ധാരാളം പണം ഉണ്ടാക്കാൻ സാധിക്കും. ഒരിക്കൽ ഞാൻ എൻ്റെ ഇളയ മകളെയും കൂട്ടിക്കൊണ്ട് ഞാൻ പെരുമ്പാവൂർ ഭാഗത്തേക്ക് ഒരു യാത്ര ചെയ്യേണ്ടായിട്ട് വന്നു. പെരുമ്പാവൂർ ഭാഗത്തല്ല, വാസ്തുവിൽ തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടി അവരുടെ വീട്ടിൽ പോയതാണ്. അങ്ങനെ പോകുമ്പോഴ് ഞാൻ കൂത്താട്ടുകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കൂത്താട്ടുകുളം ദേവമാതാ ഹോസ്പിറ്റലിന്റെ തൊട്ട് ഇപ്പുറത്ത് അവിടെ വലിയ കത്തോലിക്കൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ പള്ളിയുടെ വാതിൽക്കൽ ഒരു കുരിശടിയുണ്ട്. ആ കുരിശടിയില് ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയ ബിംബമുണ്ട്. മറിയ യേശുവിനെ ഇങ്ങനെ കയ്യിൽ ക്രൂശിൽ നിന്ന് എടുത്ത് താങ്ങി കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു വലിയ രൂപമാണ് അത്. ആ റോഡിന്റെ സൈഡിലായതുകൊണ്ട് എല്ലാ ആളുകൾക്കും പോകുന്നവർക്ക് കാണാൻ കഴിയും. ഇപ്പോഴും ഉണ്ട്, വലിയ യേശുവാണ്. അങ്ങനെ യേശു അതിന് തൊട്ടടുത്ത് ഒരു കാണിക്കവഞ്ചി വെച്ചിട്ടുണ്ട്. ആ കാണിക്കവഞ്ചി ഒരു മത്സ്യമാണ്, അതായത് അതും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കിയതാണ് മത്സ്യ കാണിക്കവഞ്ചി. അപ്പൊ ആ മത്സ്യ കാണിക്കവഞ്ചി വായ അപ്പോൾ അതിലെ പാസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ പള്ളിയിൽ ചെല്ലുന്ന ആളുകൾ ഈ മത്സ്യത്തിന്റെ വായിലേക്ക് ഈ ഈ ഇതിങ്ങനെ ഇടും, ഈ പൈസ ഇടും. അപ്പൊ എന്റെ കൊച്ചുമോൾ കുറച്ച് ഇൻക്വിസിറ്റീവ് ആണെന്ന് വന്നു. അവൾ എന്നോട് ചോദിച്ചു, ഡാഡി, അപ്പൊ ഞാൻ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്, എന്റെ എൻഫീൽഡിലാണ്. അപ്പൊ ഡാഡി, ഈ യേശു അപ്പച്ചന്റെ കാലത്ത് മീനിന്റെ വായിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇവിടെ പൈസ മനുഷ്യൻ അങ്ങോട്ട് ഇടുന്നു മീനിന്റെ വായിൽ നിന്ന്. അപ്പൊ എനിക്ക് ആ മോള് അത് മനസ്സിലാക്കിയത് ആ നിലയിലാണ്. അവൾക്ക് പെട്ടെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഇപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു, മോളെ ഇന്നും മീന്റെ വായിലോട്ട് മനുഷ്യൻ പൈസ ഇടുന്നെങ്കിലും അത് മീന്റെ വയറ്റിൽ ചെന്ന ശേഷം മനുഷ്യന്റെ വായിലോട്ട് തന്നെയാണ്, കയ്യിലോട്ട് തന്നെയാണ് അത് തിരിച്ച് വരുന്നത്.
അത് വായിക്കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് സുവിശേഷീകരണം, അതായത് ദൈവവചനം വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു കാലത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. വിശ്വാസ പ്രഖ്യാപനത്തിനും വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിനും തെല്ലൊരു അയവ് വരുത്തിയാൽ ഒരു പക്ഷെങ്കിൽ സമൃദ്ധിയായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് തരാൻ കഴിയുന്ന ദുരുപദേശ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ട്. പക്ഷേ സദൃശവാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു വാക്യം ശലോമോൻ പറഞ്ഞാണ്, വൻധനവും അതോടുകൂടെ കഷ്ടതയുള്ളതിനേക്കാൾ കർത്താവിനോടുള്ള അല്പം ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. അതാണ് ഒരു ദൈവദാസനെ സംബന്ധിച്ച് ഏറ്റവും അഭികാമ്യമായി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവസ്ഥാനിൽ അനുവദനീയമായി ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുന്നതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേക ഹോസ്പിറ്റലുകളിലും അതുപോലെ ഡോക്ടർമാരുടെ അടുക്കലും ഒക്കെ കയറി ഇറങ്ങി തങ്ങൾക്കുള്ള ഏറിയ നിക്ഷേപവും ചെലവഴിച്ച ശേഷം സൗഖ്യം ലഭിക്കാതിരിക്കുന്ന ഒരുപറ്റം ആളുകളാണ് ഇങ്ങനെയുള്ള ഈ ഡിവൈൻ ഹീലിംഗ് സെന്ററിലേക്ക് ആഗതമാകുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർക്ക് ഈ വലിയ ഈ സിദ്ധന്മാരായ ആളുകൾക്ക് പല ആളുകൾക്കും അവർക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള പല ആളുകളും അവരാണ് ഈ ആളുകളെ വാസ്തവത്തില് ഇവിടെ ഈ ഈ രോഗികളെ പിടിച്ചോണ്ട് വരുന്നതും അവരെ സൗഖ്യം കൊടുത്തായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരാണ്. അപ്പൊ ഈ സിദ്ധന്മാരായ ആളുകൾ തങ്ങൾ ചെയ്യുന്ന ഈ ജോലികളിൽ പല ആളുകളെ നിങ്ങൾക്കറിയാമല്ലോ, ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി, നടക്കാൻ വയ്യാത്ത ഒരാൾ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടു എറണാകുളത്ത് വെച്ച ഒരാളെ സൗഖ്യമാക്കുന്നതാണ് കണ്ടത്. അതായത് ഒരു പെൺകുട്ടിയാണ്, കാണാനല്പൊക്കെ മെച്ചമുള്ള ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചാണെന്ന് തോന്നുന്നു, നല്ല ഉദ്യോഗസ്ഥരായ പെൺകുട്ടിയാണ്. അത് വലിയ ഭയങ്കരമായ നടുവേദന, ആ നടുവേദനയ്ക്ക് അതിനെ രണ്ടുപേര് താങ്ങിയിടുന്നതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഈ സിത്തൻ ആ കുട്ടിക്ക് വേണ്ടി നടുവേ തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ ഈ പേടമാൻ തുള്ളിച്ചാടുന്ന പോലെ ഇത് തുള്ളിച്ചാടി പോകുന്നു. ഉടനെ അതിനെ കൊണ്ട് സാക്ഷ്യം പറയുന്നു. ഞാൻ പറഞ്ഞതറിയാവോ, ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ, അതായത് ഒരുക്കി കെട്ടിയ വേദികളിൽ വീഡിയോയുടെ അകമ്പടിയും ഒരു വിദന്തി ബോർഡ് അല്ലെങ്കിൽ ഒരു ചെന്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പബ്ലിക്കിൽ ഈ വക കാര്യങ്ങളൊന്നും നടക്കാത്ത കാര്യം. പബ്ലിക് എപ്പോഴും അവയർനെസ് ഉള്ള ആളുകളാണ്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ ചിന്തിക്കുന്ന, നമ്മളെക്കാൾ വസ്തുക്കളെ മനസ്സിലാക്കുന്ന ആളുകളാണ് പബ്ലിക്കിൽ എല്ലായ്പ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നത് എന്ന് ഈ സിദ്ധന്മാരായ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ആളുകൾ എന്ത് ചെയ്യുന്നു, അവരെ ഇങ്ങനെയുള്ള രോഗശാന്തി കച്ചവടങ്ങൾ അല്ലെങ്കിൽ ഭൂതവിറക്കൽ ബിസിനസ്സിൽ ഇത് അല്ലെങ്കിൽ പ്രവചനങ്ങൾ, ലക്ഷണവിധിയിലൂടെ പ്രവചനങ്ങൾ പറയുക, ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് അവരെ വേണ്ടുവോളം ധനം സമ്പാദിക്കുന്നു, പണം ഉണ്ടാക്കുന്നു. ആ പണം കൊണ്ട് അവരെ സുഖസുഷുപ്തിയിൽ ജീവിക്കുന്നു. അതാണ് ഇന്ന് നമുക്ക് എവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ ശിഷ്യന്മാരായ ആളുകൾ അവരാരും ഇങ്ങനെയുള്ള യാതൊരു പരിപാടിയിലും, അവരെ അനേകർക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. അതിലെ പ്രത്യേകിച്ച് പത്രോസും യോഹന്നാനും അതുപോലെ പൗലോസും ഒക്കെ തങ്ങളുടെ ശുശ്രൂഷയിൽ വലിയ അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ ഒരിടത്തിൽ വായിക്കുന്നുണ്ട്. ആ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്ന് പറയുന്നത് എബ്രാലേഖനം രണ്ടാം അധ്യായത്തിന്റെ 1, 2, 3 വാക്കിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിക്കുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുകഴിയും എന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ കേൾക്കുന്നവർക്ക് സ്ഥിരീകരണത്തിനായി ദൈവം നൽകിയ സംവിധാനങ്ങളാണ് അന്നത്തെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ എന്നൊക്കെ പറയുന്നത്. അതന്ന് നടന്നിട്ടുണ്ട്. എന്നാൽ അതിനെ ഒന്നും നമ്മൾ നിരാകരിക്കുന്നില്ല. നമ്മളാരും ഈ രോഗശാന്തിക്കും ഭൂതശാന്തിക്കും ഒന്നും എതിരല്ല. ഇന്ന് എന്നോട് സഹോദരൻ ചോദിച്ചു, അങ്ങനെ ഭൂതങ്ങളെ സൈമൺ സാറ് പുറത്താക്കിയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് വിശ്വസിച്ചുകൂടാ എന്ന് ചോദിച്ചു. ഞാൻ സൈമൺ സാർ ഒരു ഭൂതത്തെ ഒരിക്കൽ പുറത്താക്കിയെങ്കിലും ഞാൻ താൻ ഭൂതശാന്തി ഉള്ള ഒരാളാണെന്ന് എങ്ങും അദ്ദേഹം എവിടെയും പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. പിന്നെ ഒരു പ്രത്യേക വ്യക്തിക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കൊടുത്തിട്ടുള്ളതായിട്ടും തിരുവിടത്തിലൂടെയും ഇപ്പോൾ വായിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയം വാണിജ്യവൽക്കരണമാണ്. പത്രോസ് പറയുന്നത് തന്റെ രണ്ടാം ലേഖനത്തിൽ അവർ നിങ്ങളെ എന്ത് ചെയ്യും, അവരെ പത്രോസ് പറയുകയാണ്, അവർ ജീവനാഥനെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീകരനാശം വരുത്തും, അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് പലരും അനുകരിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും, അവർ ദ്രവ്യാഗ്രഹങ്ങളിൽ കൈവിഷയ വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അതായത് ഈ പാവപ്പെട്ട രോഗികളെ അവർക്ക് സൗഖ്യം ലഭിക്കാതിരിക്കെ തന്നെ അതുപോലെ തന്നെ അവരെ കുറിച്ച് കള്ള പ്രവചനങ്ങൾ ചെയ്ത് ഭോഷ്ക സംസാരിച്ച് വിശ്വസിപ്പിച്ച് അവരുടെ മനസ്സിന്റെ ദൗർബല്യതയെ മുതലെടുത്ത്
മനഃശാസ്ത്രപരമായി ആ മനസ്സിനെ കീഴ്പ്പെടുത്തി അവരുടെ ദ്രവ്യം ഇവരുടെ പോക്കറ്റിലാക്കുക എന്നതാണ് ഈ കൂട്ടരുടെ അതിപ്രധാനമായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ അവർ വളരെ വേഗത്തിൽ സമ്പന്നരായിത്തീരുന്നു. വാണിജ്യവൽക്കരിക്കുക, സുവിശേഷം വാണിജ്യവൽക്കരിക്കുക. ഈ റോമൻ കത്തോലിക്കലിലൊക്കെ ഈ വാണിജ്യവൽക്കരണം, അതായത് ഈ സുവിശേഷവും പള്ളികളും വാണിജ്യവൽക്കരണത്തിനായി വന്നത് ഏതാണ്ട് 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് മുതലാണ്. അത്ര രൂക്ഷമായ നിലയിലേക്ക് വന്നത്, അതായത് പാപമോചന ചീട്ട് അതൊക്കെ 16-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിലാണല്ലോ ഈ നമ്മുടെ നവീകരണ കർത്താവായിരുന്ന മാർട്ടിൻ ലൂതറിന്റെ ഒക്കെ കാലഘട്ടം വന്ന പിള്ളിയോ ടെസല് ഇത് പാപമോചന ചീട്ടൊക്കെ വിൽക്കാൻ ഓരോരുത്തരും ചെയ്യുന്ന പാപത്തിന്റെ വലിപ്പം മനസ്സിലുള്ള പൈസ പള്ളിക്ക് കൊടുത്താൽ ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളി പണിയാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോപ്പ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. ടെസലായിരുന്നു അതിന്റെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ബിഷപ്പ്, അദ്ദേഹമാണ് ഇതെല്ലാം വിറ്റത്, പാപമോചന ചീട്ട്. അങ്ങനെ അതിനെതിരെയാണ് മാർട്ടിൻ ലൂതർ ശബ്ദിച്ചത്. പിന്നെ പാപമോചന ചീട്ട് അബൈബിളികമാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. എന്നെങ്കിലും അതെല്ലാം ഇന്നും തുറന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ബാക്കി പത്രങ്ങളാണ് ഇന്നത്തെ മൂന്നിന്മേൽ കുർബാന, ഏഴിന്മേൽ കുർബാന. ഇതൊക്കെ ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഇതര സംഭവങ്ങളിൽപ്പെട്ട ആളുകൾ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. സോ തോമസ് മുന്നുസൊക്കെയുണ്ട്, അവർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്നു. എങ്കിലും ഉള്ള കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെയുള്ള വാണിജ്യവൽക്കരണത്തിന്റെ എല്ലാം അടിത്തറ ഇട്ടത് ഈ മന്ത്രവാദിയായിരുന്ന ഷിമോനാണ്. അവനാണ് പണം കൊടുത്ത് ഈ ശക്തി ബലിക്ക് വാങ്ങിയിട്ട് ഞാനും ഒരുത്തിന്റെ മേൽ കൈവച്ചാൽ അവർക്കും ഈ പരിശുദ്ധാത്മാവ് ലഭിക്കത്തക്ക വണ്ണം നീ എനിക്ക് 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 ഇത് തരണം എന്ന് ഈ ശക്തി തരണം എന്ന് പറഞ്ഞ പത്രോസ് ശ്രേണികൾ സമീപിച്ച അദ്ദേഹമാണ്. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ ഇന്ന് ഈ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷണവിധികളുടെ കാര്യങ്ങളെ വിവരിച്ച് അതുപോലെ സൗഖ്യമാകാത്ത ആളുകളെ സൗഖ്യമായി എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയിപ്പിച്ച് ചെയ്യുന്ന ഈ ശുശ്രൂഷകൾ എല്ലാം അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം വാണിജ്യവൽക്കരണമാണ്. അതായത് വിശ്വാസികളെ വാണിജ്യവൽക്കരിക്കുക, അവരെയും കൊണ്ട് പൈസ ഉണ്ടാക്കുക. എന്നിട്ട് ശുശ്രൂഷകന്മാരായി ഈ അടിക്കുന്ന ആളുകൾ ഈ ഷിമോൻ പറയുന്ന പോലെ, ഷിമോൻ പറഞ്ഞത് താനൊരു മഹാനാണെന്നും മഹതി എന്ന് പറയുന്ന ഒരു ദൈവശക്തി അവന്റെ മേലുണ്ടെന്നുമാണ്. അങ്ങനെയുള്ളതോടുകൂടെ ഒക്കെ അങ്ങ് ഓടുകയാണ്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതേക്കുറിച്ചൊക്കെ പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, വാഹനമൊക്കെ ഉണ്ടല്ലോ, ഇവിടുന്ന് താമസ സ്ഥലത്ത് നിന്ന് ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോയാൽ അറിയാം ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാന്നോ. ഞാൻ അതിനൊന്നും ബാക്കി ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കിക്കോണേ, നമ്മള് കർത്താവിന്റെ കാലത്ത് ഈ രോഗികളായിരുന്ന ആൾക്കാര് കർത്താവ് സാന്ദർഭികമായി കർത്താവോ അപ്പോസ്തലന്മാരോ ഒക്കെ ശുശ്രൂഷാരംഗങ്ങളിൽ ചെല്ലുമ്പോൾ നാം വായിക്കുന്നു, അവൻ അവരോട് വചനം പ്രസംഗിക്കുന്നു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി എന്നാ വായിക്കുന്നു. വചന ശുശ്രൂഷയാണ് പ്രധാനപ്പെട്ട വിഷയം, അല്ലാതെ രോഗസൗഖ്യം ആയിരുന്നില്ല. അപ്പൊ ഏതായാലും ഈ വാണിജ്യവൽക്കരണം ഇന്ന് തകൃതിയായി ആത്മീയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കവലയ്ക്ക് ആണ് സിദ്ധന്മാരായിരിക്കുന്ന ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ അവർ പൊന്തി വരുന്നത്. ആൾ ദൈവങ്ങളായി അവ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന ആളിന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിച്ചാൽ അത് എല്ലാ ലക്ഷണങ്ങളും പറയുന്നത്. ഞാൻ ഈ ലക്ഷണവിദ്യകൾ വിളിച്ചു പറഞ്ഞ് പ്രവചിക്കുന്നവർ എന്നതിനെ കുറിച്ച് ഞാൻ 3 മാസം മുമ്പ് ഒരു വീഡിയോ നൽകിയിരുന്നു. അതിൽ വളരെ ഇമ്പാക്ട് ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ അത് കേൾക്കുകയും എന്നെ നിരവധി ആളുകൾ വിളിച്ച് അതിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുകയും ചെയ്തു. ഞാൻ അവർക്കൊക്കെ അത് പറഞ്ഞു കൊടുത്തു. അതായത് അത് നെക്രോമാൻസി എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രശാഖയുടെ ഭാഗമായി ഉള്ള ഒരു 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 ശുശ്രൂഷയാണ്. ഇന്ന് ഈ വാണിജ്യ സുവിശേഷത്തെ വാണിജ്യവൽക്കരിക്കുന്ന ഇന്നത്തെ ഈ പ്രവണതയിൽ ചെയ്യുന്ന പ്രവർത്തി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാദരെ തള്ളിപ്പോ. നാശകരമായ മതഭേദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഉപദേശത്തിന് വിപരീതമായ ഉപദേശങ്ങളെ പറയുന്നുള്ള അതിന്റെ അർത്ഥം. അതാണ് നാശകരമായ മതഭേദങ്ങൾ എന്ന് പറയുന്നത്. ഈ മതഭേദം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അടുക്കൽ ചെന്നാൽ സൗഖ്യം കിട്ടും, തങ്ങളുടെ അടുക്കൽ ചെന്നാൽ ഭാവി അറിയാൻ കഴിയും. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോണം, ഇങ്ങനെയുള്ള വഞ്ചകരായ ശുശ്രൂഷകന്മാരുടെ എല്ലാ വഞ്ചക ശുശ്രൂഷയുടെ വേദികളിലും കൂടുതൽ ചെല്ലുന്ന ആളുകളുടെ ഡെൻസിറ്റി നോക്കിയുള്ള സ്ത്രീകളാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും വളരെ ബലഹീന മനസ്സുള്ള ആളുകൾ, വളരെ അശക്തമായ മനസ്സുള്ള ആളുകളാണ് അവരെ. അതുകൊണ്ടാണ് തിമോത്തിയോസ് ലേഖനം പറയുമ്പോൾ ആദാമല്ല ഹവ അത്രേ വഞ്ചിക്കപ്പെട്ട ലംഘനത്തിൽ അകപ്പെട്ടത് എന്ന് അപ്പോസ്തലനോട് പറയുന്നത്. കാര്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ടാൽ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുരുഷനെ അപേക്ഷിച്ച് അങ്ങ് വിശ്വസിക്കുന്ന ഒരു പ്രകൃതം പൊതുവേ സ്ത്രീകൾക്കുണ്ട്, എല്ലാ സ്ത്രീകളും അല്ല എങ്കിലും. അത് വന്നാൽ ബുദ്ധി ഉള്ള വളരെ പരിജ്ഞാനമുള്ള സ്ത്രീരത്നങ്ങളുണ്ട്, അവരെ ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ.
അതുകൊണ്ട് സാധാരണയായി മനുഷ്യൻ പറയുന്ന ഏത് വശീകരണ വാക്കുകൾക്കും വശീകരിക്കപ്പെടുന്നത് ഈ സ്ത്രീകളാണ്. ഇവരുടെയൊക്കെ സിസ്റ്റർമാരുടെ എല്ലാം പ്രെയർ സെന്ററുകളിൽ സ്ത്രീകളുടെ എണ്ണമാണ് വളരെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അവരെ ചെന്ന് കഴിയുമ്പോൾ ദൗർബല്യതയെ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ ഹിപ്നോട്ടിസം ഒക്കെ ഒരു പരിധി വരെ പഠിച്ച ഇവർ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. ചിലതൊക്കെ ഉള്ളതായിരിക്കും. ചില ലക്ഷണവിധികളൊക്കെ പറയും. ഒരുവൻ താമസിക്കുന്ന വീട്, ആ വീടിന്റെ സ്ഥലം, അതിന്റെ ചുറ്റുപാടുകൾ, ആ വീടിന്റെ മുറികളുടെ എണ്ണം, അതിന്റെ സിറ്റൗട്ടിൽ കിടക്കുന്ന കസേരകൾ, ബെഡ്റൂമിലിരിക്കുന്ന പിന്നെ ഷെൽഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാർപോർച്ച് ചെയ്യുന്ന വണ്ടി, ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന സിദ്ധന്മാരെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഞാൻ പറഞ്ഞറിയാം, ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ ആത്മാവിന് എന്ന് ചിന്തിക്കരുത്. ഈ മന്ത്രവാദിയായ ഷിമോനും ഇതൊക്കെ പറഞ്ഞ പാർട്ടിയായിരുന്നു. അതേ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കണം. അപ്പൊ ഇവരെ കുറിച്ച് പറയുന്നത് ഇവർ ദുരുപദേശകന്മാരാണ്. രണ്ട്, അവർ നാശകരമായ മതഭേദങ്ങൾ, അതായത് ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിപരീതമായ ഉപദേശങ്ങളെ വലിച്ചെരച്ചുകൊണ്ട് ജനങ്ങളുടെ അടുക്കിലേക്ക് വിളമ്പിക്കൊടുക്കുന്ന ആളുകളാണ്. മൂന്ന്, അവർ തങ്ങളെ വിലക്കി വാങ്ങിയ നാഥനെ തള്ളിപ്പറയുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിലൂടെ തള്ളിപ്പറയുന്ന ആളുകളാ ഇവർ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ മറുഭാഗം പറയാം, അതായത് മറ്റ് ഒരുവിധ ഇസ്കരിയത്വ യൂതകൾ എന്നാ പറയുന്നതിന്റെ അർത്ഥം. ഈ പത്രോസ് അങ്ങനെ പറഞ്ഞിരുന്ന മാത്രമേ ഉള്ളൂ. തങ്ങൾക്ക് തന്നെ ശീകർ നാശം വരുന്ന, തങ്ങൾക്ക് തന്നെ നാശം വരുന്നവരാണ്. അഞ്ച്, അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ, അതായത് ഈ പ്രവൃത്തികളെല്ലാം അപ്പോസ്തലൻ അവിടെ ഉൾപ്പെടുന്ന ദുഷ്കാമ പ്രവൃത്തികളുടെ കൂടുതലാണ്. അത് റോമാലയുടെ 1-ാം അധ്യായത്തിലെ ജാതികളുടെ അധമമായ പാപത്തെ കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ജാതികളുടെ അധമമായ പാപത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ 1-ാം അധ്യായത്തിൽ അവർ ആണോടാണ് സ്വാഭാവിക സ്ത്രീഭോഗം, അത് അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള വൈകാരികമായിരിക്കുന്ന താല്പര്യം അവരെ അവഗണിച്ചിട്ട് ആണോടാണ് അപലക്ഷണമായത് പ്രവർത്തിച്ചിരുന്ന സോഡോമി പ്രാക്ടീസ് ചെയ്തു എന്നാ വായിക്കുന്നു. അത് ലെസ്ബിയനിസം, സോഡോമിസം, ഇതെല്ലാം ഇതിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ അതെല്ലാം ഈ ദുഷ്കാമ പ്രവൃത്തി പെർവേർഷനാണ്. അതായത് ദൈവം നൽകിയിരിക്കുന്ന നൈസർഗികമായ മനുഷ്യന്റെ ഇൻസ്റ്റിങ്റ്റുകളെ അതിനെ പെർവേർട്ട് ചെയ്ത് പെർവേർട്ട് മാർഗത്തിലൂടെ ഉപയോഗിക്കുന്നതിനെയാണ് ഈ പറയപ്പെടുന്നതൊക്കെ. ആണോടാണ് അപരുഷമായി പ്രവർത്തിക്കുന്നത്. സോതോമിയുടെ പാപം അതായിരുന്നല്ലോ, ദൈവം വെറുക്കുന്ന പാപം. അപ്പൊ ഇങ്ങനെ ദുഷ്കാമ പ്രവൃത്തികൾ അല്ലെ പലരും അനുകരിക്കും. അപ്പൊ ഇങ്ങനെ നോക്കിക്കോണം. ഈ കഴിഞ്ഞ 20 വർഷത്തിനകം നോക്കിക്കഴിഞ്ഞാൽ സിത്തന്മാരായി ഒരുവൻ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്ന് മെയിൻ സിറ്റികൾ കൂടി ആ സിറ്റികളിലെല്ലാം ഈ സിത്തന്മാർ എഴുന്നേക്കാൻ തുടങ്ങി. ഇപ്പോൾ നല്ല ആൾക്കൂട്ടത്തെ കിട്ടുന്ന ഒരുമാരിപ്പെട്ട ചോട്ടാ കവലകളിലെല്ലാം സിത്തന്മാര് ഓരോരുത്തരായി എഴുന്നേറ്റുണ്ട്. തങ്ങളുടെ ആസ്ഥാനങ്ങളിലേക്ക് EM പാർട്ടികൾ അടുത്ത് ചെല്ലുന്ന പോലെയാണ് ആളുകൾ അടുത്ത് ചെല്ലുന്നത്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ ജനം അന്ധമായി വിശ്വസിക്കുക. എന്താണെന്നറിയാമോ, അവിടെ ചെന്നാൽ രോഗത്തിന് സൗഖ്യം ലഭിക്കും. അതായത് റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് തള്ളിക്കളഞ്ഞ കേസാണെങ്കിലും ഇവിടെ വന്നാൽ സൗഖ്യം കിട്ടും എന്നാണ് ഒരുത്തം പറഞ്ഞു കൊടുത്താൽ പോരെയോ, അങ്ങനെ സൗഖ്യം കിട്ടും എന്നാണ് ഈ ചില ആൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ തങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, ഭാവിയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ ഭാവി ഇവിടെ പ്രവചിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇവർ പോകുന്നത്. നാളെ എന്ത് നടക്കുമെന്ന് ഞാൻ അറിയുന്നില്ല, നാളെ എന്നെ കരുതുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. TK ശ്യാമൾ സാറ് പാട്ട് എഴുതി. അപ്പോ ഇവിടെ നാളെ എന്ത് നടക്കുമെന്ന് നമുക്കാർക്കും അറിയാൻ വയ്യ. നാളെ എന്ത് വന്നാലും അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതിയെന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണ് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നാളെ എന്തും നടക്കട്ടെ, കർത്താവായ യേശുവിൽ എന്റെ കൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ദോഷമായി നമുക്ക് ഭവിക്കുന്നു, നന്മയ്ക്കായി അവൻ കൂടി വ്യാപിപ്പിക്കുന്നു, തിരുവനന്തപുരത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് നാളത്തെ ദിവസം ചൊല്ലി നാം വിലപിക്കേണ്ട ആവശ്യം ഇല്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പ്രവചനത്തിലൂടെ അറിയുന്നത് നാളെ എന്ത് സംഭവിക്കും എന്നറിയേണ്ടി ഇതെല്ലാം പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിച്ച് എന്ത് ചെയ്യുന്നു, അവരെ തങ്ങളുടെ ദുഷ്കാമ പ്രവർത്തി ആ ദുഷ്കാമ പ്രവർത്തി ആളെ അനുകരിക്കുന്നു. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടുന്നു. അതായത് സുവിശേഷത്തിന്റെ സത്യമാർഗം ദുഷിക്കപ്പെടുകയാണ്. ഈ എന്റെ അടുത്ത സ്ഥലത്ത് അയൽവക്കത്ത് ഈ ദേശത്തെ വളരെ മാന്യന്മാരായ ചില ഹിന്ദു സ്നേഹിതർ താമസിക്കുന്നുണ്ട്, എന്റെ തൊട്ട് അടുത്ത ഭവനങ്ങളിലൊക്കെ. അതിലൊരാൾ എന്നോട് ഈ സമയത്ത് ചോദിച്ചു, ഞാൻ പാസ്റ്ററെ ഒരു ചോദ്യം ചോദിക്കട്ടെ, സെൻസിയറായിട്ട് ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിച്ചാട്ടെ, അപ്പൊ നിങ്ങൾ ഈ ഇന്ന് ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഈ വലിയ ഈ അലമുറയിട്ട് നടക്കുന്ന ഈ രോഗശാന്തിയും ഈ പ്രവചനവും ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അതോ ഇത് വാസ്തവത്തില് മനുഷ്യനെ തട്ടിപ്പിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ഉത്തരവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറയേണ്ട ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് സുവിശേഷത്തിന്റെ പേരിൽ ഒരുപാട് വ്യാജ പ്രവൃത്തികൾ ഇന്ന് സുവിശേഷ ലോകത്ത് നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം സംഘാടകരുടെ ആത്യന്തികമായ ലക്ഷ്യം ലക്ഷ്യ ലൈഫാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ
ഏറ്റവും ഉന്നതമായ നിലയിൽ, ഏറ്റവും വില കൂടിയ കാർ വാങ്ങിക്കുക, ഏറ്റവും സുഖസൗകര്യമുള്ള ഷെയ്ഖിന്റെ വാസസ്ഥലം പോലെയുള്ള വീടുകൾ വയ്ക്കുക, പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക, ഇതൊക്കെയാണ്. ഇനി ഇതിൽ ചില ആളുകളുടെ, എല്ലാവരുടെയും അല്ല, ഈ ചില ഞാൻ ആരുടെയും പേര് വെളിപ്പെടുത്താതെ പറയുകയാണ്, ഈ ലോകത്തിൽ മുഴുവനുള്ള ഈ ഇങ്ങനെയുള്ള ഈ വചനവിരുദ്ധമായ പ്രവണതകളിൽ ഇൻഡൾജ് ചെയ്തിട്ടുള്ള ആളുകളുടെ സദാചാര വശത്തെക്കുറിച്ച് ഞാൻ ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പല ആളുകളും കഴിഞ്ഞ കാലങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ അയക്കുന്ന ആളുകളിൽ, കാനഡയിൽ ഒക്കെ ഇങ്ങനെയുള്ള ദുരുപദേശ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നിട്ടുള്ള പല ആളുകളും അവരുടെ മോറൽ ലൈഫ് ഫെയിൽഡ് ആയിരുന്നു. പറയുന്നറിയാവൂ, ഈ പിശാചിന്റെ ആത്മാവ് അല്ലെങ്കിൽ ഈ ഈ ദുരാത്മാക്കളുടെ സഹായത്താൽ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ അവരെ വഷളത്വത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. അത് ദുഷ്കാമ പ്രവൃത്തികൾ എന്ന് പറയുന്ന അതാണ്. ഹൃദയം വഷളമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവവേദന ശരിയായി ദൈവത്തിന്റെ വചനം പഠിക്കുന്ന, പരിശുദ്ധാത്മാവ് നിവസിക്കുന്ന, ദൈവവചനം വായിക്കുന്ന ഒരു ദൈവവേദനെ, പാപത്തിനായുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പറയുകയില്ല, ഉണ്ടാവാം, പക്ഷേ അവൻ പാപത്തിലകപ്പെടാതെ സൂക്ഷിക്കും. അവൻ യോസേഫിനെ പോലെ സൂക്ഷിക്കുന്ന വിശ്വസിക്കും. അതായത് ഞാൻ ഈ അതിക്രമം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എന്ന് എങ്ങനെയെന്ന് പറഞ്ഞ് അവൻ ഓടി രക്ഷപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ജീവിത വിശുദ്ധിക്ക് അവൻ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രാധാന്യം നൽകും. അതാണ് ദൈവത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷണം എന്ന് പറയുന്നത്. ശുശ്രൂഷകൻ അത് ചെയ്തിരിക്കുകയും ചെയ്യണം. അതറിയാവോ, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് പറയുമ്പോൾ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, നടപ്പിലും വാക്കിലും സകലത്തിൽ ഉപദേശത്തിലും സകലത്തിലും നിന്നെ തന്നെ നിർമ്മലനായി കാണിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ശുശ്രൂഷകനായ ആളിനെ മറ്റുള്ള ആളുകൾക്ക് 100% വിശ്വസിക്കാൻ സാധിക്കണം. ഇന്നത്തെ പല പെണ്ണു കേസുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നത് പല ശുശ്രൂഷകന്മാരെ കുറിച്ചാണ്. വളരെ ആക്ഷേപകരമായ ഒരു വിഷയമാണ്, തെറ്റാണത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് യൗവനക്കാരികളായ സഹോദരിമാരോടൊക്കെ ഇടപഴകുന്ന ശുശ്രൂഷകന്മാരായ ദൈവദാസന്മാർ സംശയത്തിന്റെ യാതൊരു മുഴുമന പോലും അവരുടെ ഇടപാടുകളിലോ നീക്കങ്ങളിലോ വാക്കുകളിലോ നോട്ടത്തിലോ ഭാവത്തിലോ ഉണ്ടാവാൻ പാടില്ല. കാരണം അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു മൂല്യാധിഷ്ഠിതമായ സ്വഭാവമായിരിക്കണം. ഇവിടെ വായിക്കുന്ന ഈ ഇങ്ങനെയുള്ള ഈ ധനമോഹികളായ ദ്രവ്യാഗ്രഹികളായ ദുരുപദേഷ്ടാക്കന്മാരായ ഈ ആധുനിക കാലത്തെ പല ആളുകളെ സംബന്ധിച്ചും രഹസ്യമായി അന്വേഷിച്ചാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ സദാചാരത്തിന്റെ വശത്ത് വളരെ മൂല്യ തകർച്ച നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അമേരിക്കൻ ഐക്യ നാടുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ചില വിദ്വാൻമാരെ പെണ്ണുകേസുകൾ പിടിക്കപ്പെട്ടതായി നമ്മൾ പല പ്രാവശ്യം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ തെറ്റ. കാരണം വെച്ചാൽ ഈ ഹൃദയത്തിന്റെ അകത്ത് ഉള്ള തിന്മയാണ് അല്ല വ്യാപരിക ശക്തിയാണ് ഇങ്ങനെയുള്ള പാപങ്ങളിലേക്ക് അവരെ വലിച്ചെടുക്കുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, അത് കൂടുതൽ പറഞ്ഞു, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറയും. എന്ത് ഈ കൗശലവാക്ക്? നമ്മളെ വ്യാമോഹിപ്പിക്കുന്ന ഫാസിനേറ്റിംഗ് വേർഡ്സ് ആണ്. എന്താണ് ഈ ഫാസിനേറ്റിംഗ് വേർഡ്സ്? നമ്മുടെ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായി, അതായത് നമ്മൾ ഇന്നതായി തീരും, അല്ലെങ്കിൽ ഇന്ന പോലെയൊക്കെ ആയിത്തീരും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന നിലയിലായിത്തീരും, നമ്മൾ ഇന്ന നിലയിലായിത്തീരും എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി പലപ്പോഴും കിട്ടും. അതുകൊണ്ട് ഈ നമ്മള് അത് കേൾക്കാനായിട്ട് ഒന്ന് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് അവര് പലതും നമ്മളോട് വാഗ്ദാനം ചെയ്യും, അല്ലെങ്കിൽ വിളിച്ചു പറയും ഇതെല്ലാം ശരിയാണെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അത് ശരിയല്ല. വചനം അതിനെ അനുവദിക്കുന്നില്ല. ദൈവവചനം സൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനം സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വൈതന്യങ്ങളെ, അതായത് വളരെ വിപരീതമായിരിക്കുന്ന ഈ ഉപദേശങ്ങളെ നമുക്ക് ശരിയായി ഗ്രഹിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അതിനെ തിരിച്ചറിയുവാനും നമുക്കിടയാകും എന്നാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കുന്നു, അവർ നിങ്ങളെ എന്ത് ചെയ്യും? ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അപ്പൊ വിശ്വാസികളെ കച്ചവട ചരക്കാക്കിക്കൊണ്ട് ധനസമ്പാദന ചെയ്യുന്ന ശുശ്രൂഷയാണ് ഇവരുടെ ശുശ്രൂഷ എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഇന്ന് നമ്മൾ കാണുന്ന ഈ വമ്പിച്ച ഇത്തരം പരിപാടികൾ, അതായത് ഈ വചനത്തിൽ അനുവദിക്കപ്പെടാത്ത ഈ കള്ളപ്രവചനങ്ങൾ, അതുപോലെ ആർക്കും എവിടെയും സാക്ഷിക്കാൻ കഴിയാതെ തങ്ങൾ മറച്ചു കെട്ടിയ ടെന്റിന്റെ അകത്ത് മാത്രം അരങ്ങേറുന്ന ഇതുപോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഈ വീഡിയോ പ്രവൃത്തികൾ, ഇതെല്ലാം വാസ്തവത്തിൽ ഈ ധനസമ്പാദനത്തിന് വേണ്ടി, അതായത് മറ്റുള്ള ആളുകൾ ജീവിതത്തിനേക്കാൾ മെച്ചമായി എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ നിങ്ങൾ പറയാം, ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്, ഈ വീടിന്റെ അടുത്ത് എനിക്ക് സാമാന്യം ഭേദപ്പെട്ട വീട് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ
തൊട്ടടുത്ത് ഒരു വളവുണ്ട്. ആ വളവ് ഇച്ചിരി സ്ഥലം എൻ്റെ തന്നെ റോഡിന് പോയിട്ടുണ്ട്. അവിടോട്ട് നാളെ രാവിലെ ഞാൻ ഒരു കൽക്കഷ്ണം കൊണ്ടുവച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മാടം വെച്ചിട്ട് ഞാൻ അവിടെ ഒരു ചെറിയ പരിപാടി ആസൂത്രണം ചെയ്താൽ വഴിയെ പോകുന്ന ആളുകൾ നാല് പേര് അത് നോക്കും. നാളെ രാവിലെ ചോദിക്കുക, എന്താ സംഗതി? ആ ഇവിടെ പ്രാർത്ഥിച്ച സൗഖ്യം കൊടുക്കുന്ന പരിപാടി ഉണ്ട് എന്ന് പറയുക. ഒരാഴ്ചക്കുള്ളിൽ ആളുകൾ ഇവിടെ കൂടും. ചുരുക്കം പറഞ്ഞ ആ ഏരിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ കാര്യം സാധിക്കും എന്നുള്ള ഒരു ഇംപ്രഷൻ ആളുകൾ പറഞ്ഞു പരത്തിട്ട് എന്ത് ചെയ്യും, ആളുകളെ പറഞ്ഞു പരത്തിട്ട് അവർക്ക് ആ നിലയിൽ ഒരു താല്പര്യം ഉണ്ടായി ആളുകൾ ഒഴുകാൻ തുടങ്ങി. ഇതാണ് സ്വാഭാവികമായി പല സ്ഥലങ്ങളും നടക്കുന്നത്. വേളാങ്കണ്ണി, മലയാറ്റൂര്, മൈലാപ്പൂര്, മണർകാട് തുടങ്ങി അനേക സ്ഥലങ്ങളിലും അതിശയങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നതായി അവിടെ പോകുന്ന ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയാൻ വയ്യ. അതുപോലെ തന്നെ മക്കയിലും മദീനയിലും സന്ദർശിക്കുന്ന ആളുകളും ഇതേ ആശയം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോഷ് മാക്ഡോൾ എന്ന് പറയുന്ന പ്രശസ്തനായിരിക്കുന്ന എഴുത്തുകാരൻ, ചിന്തകൻ, അദ്ദേഹം ഇതേ സംബന്ധിച്ച് തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എൻ്റെ ലൈബ്രറിയിലുണ്ട്. ഞാൻ പറഞ്ഞതറിയാവും, നമ്മൾ ഏത് വശീകരണ വാക്കുകളാലും വശീകരിക്കപ്പെട്ട വഞ്ചിക്കപ്പെടാൻ പാടില്ല. മനുഷ്യ അന്ത്യകാലത്ത് വഞ്ചകരും വഞ്ചിതരുമായി മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെട്ടു വരുമെന്നാണ് തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചത്. അതുകൊണ്ട് ഏത് ഉപദേശ വിഷയങ്ങളും അതിന്റെ പ്രായോഗികതയും കണ്ടു കഴിഞ്ഞാലും ഇത് തിരുവെഴുത്തുകളും പ്രകാരമുള്ളതാണോ എന്ന് വചനത്തെ ശോധന ചെയ്യാൻ ഒരു ദൈവവേദന്റെ ബാധ്യതയുണ്ട്. അല്ല, കേൾക്കുന്ന ഏതും വെട്ടിപിടിക്കും കരുത്. നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അനുകൂലമായ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉടനെ നമുക്കത് ഇഷ്ടമുള്ള ഒരു വിഷയമായി നമ്മൾ സ്വീകരിക്കുകയും അത് മുഖാന്തരമായി നമുക്കൊരു നന്മ ഉണ്ടാകാൻ പോകുന്നല്ലോ, ആ ദൈവദാസൻ അതങ്ങനെ തുറന്നു പറഞ്ഞതാണ് എന്ന് പറയുകയും ചെയ്താൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്റ്റുഡന്റിനോട് പറഞ്ഞു, അദ്ദേഹത്തിനെ വിവാഹം കഴിച്ച് 4 or 7 വർഷം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രവാചകൻ പറഞ്ഞു പോലും നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ഒരു കുഞ്ഞുണ്ടാവും, അത് ഇന്ന പോലെ ആയിരിക്കും, ആ കുഞ്ഞിന്റെ പേരും ഒക്കെ അദ്ദേഹം പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ വേറൊരു ദൃഷ്ടാന്തം പറഞ്ഞു. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അറിയാവും, 7 വർഷം അല്ല 19 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച ശേഷം അവർ കുഞ്ഞുങ്ങളുണ്ടായ സംഭവമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം 19 വർഷം കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിയുടെ യൂട്രസിലോ അല്ലെങ്കിൽ അതിന്റെ ഫലോപ്പിൻ ട്യൂബിലോ ഒക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറ്റിക്കൊടുത്തു. അവർക്ക് സ്വാഭാവിക കുഞ്ഞുണ്ടായി. അപ്പൊ ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു. അതാണ് മനസ്സിലാക്കുന്നത്. എത്രയോ ദമ്പതികൾ വിവാഹം കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാരുണ്ട്. അവർ ആബ്രഹാമിന്റെ ഭാര്യയായ സാറായി ദീർഘകാലത്തേക്ക് മക്കൾ ഇല്ലാത്തവളായിരുന്നു. അതുപോലെ ഇസ്ഹാക്കിന്റെ ഭാര്യയായിരുന്ന റിബേക്ക അവളുടെ ഗർഭം അടഞ്ഞിരുന്നു എന്നാ വായിക്കുന്നത്. യഹോവ അവളുടെ ഗർഭം തുറന്നു എന്ന് പറയുന്നതുകൊണ്ട് അടഞ്ഞിരുന്നു എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ സ്വാഭാവിക സംഭവം. ഒരുപാട് ബയോളജിക്കൽ ആയിട്ടുള്ള ബയോളജിക്കൽ ഒക്കെ റീസൺസ് ഉണ്ട്. അപ്പൊ ആ റീസൺസ് പലതാണ്. ഇന്നിപ്പോ സയൻസ് ഒക്കെ അഡ്വാൻസ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് നമുക്ക് കണ്ടുപിടിക്കാൻ ഇന്നത്തെ അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജി കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ദൈവത്തിന് ഒന്നും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയില്ല. ദൈവത്തിന് നമ്മുടെ മക്കളെ തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ സമയം വരുമ്പോൾ ദൈവം തന്നിരിക്കുന്നു. നിശ്ചയമായി അത് ദൈവത്തിന്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. നമ്മളെ കൊണ്ട് ദൈവത്തെ ഇങ്ങനെ ഉണർത്തിച്ചുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും നമ്മൾ മക്കളില്ലെങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവിനിഷ്ടമാണെങ്കിൽ ദൈവം തരും. എന്നല്ലാതെ ഈ ഇന്ന ആള് വന്ന് പ്രാർത്ഥിച്ച് ഉടനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുഖാതെ ഇന്ന ആണില് ഇത്ര അങ്ങനെ ഉണ്ടായിരുന്ന ഏലിയാവും ഏലീഷയും ഒക്കെ ഉണ്ടായിരുന്നു. അവര് തങ്ങളുടെ ജീവകാലത്ത് ആ ശൂന്യം കാലത്ത് സ്ത്രീയോടൊക്കെ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ഈ സമയത്തേക്ക് നീ ഒരു ആൺകുട്ടിയെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞ് സംഭവിച്ചു. പക്ഷെ വേറെ കാര്യം മനസ്സിലാക്കണം, ചരിത്രത്തിൽ ബൈബിൾ ചരിത്രത്തിൽ അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇൻസിഡന്റിലാണ്. അതായത് പ്രതീക്ഷിതമായ സമയത്തും സ്ഥാനത്തും ദൈവം തന്റെ നാമത്തെ സ്ഥാപിക്കാനും അതുപോലെ എന്തങ്ങനെ ചെയ്യുമെന്ന് കഴിയാനും ദൈവം ചില പ്രത്യേക വേളകളിൽ ചേരുന്ന കാര്യങ്ങൾ അത് ആവർത്തിക്കപ്പെടില്ല. അതായത് ശൂനേങ്കാട്ടി പെൺകുട്ടി സ്ത്രീക്ക് ഒരു മകനുണ്ടായി. പിന്നീട് അവിടെ ഇസ്രയേലിൽ ഒരുപാട് മച്ചി പെൺപിള്ളേരുണ്ടായിരുന്നു. അവർക്കൊക്കെ പിള്ളേരുണ്ടായിട്ട് അങ്ങനെ അങ്ങനെ പ്രവാചന്മാരും ധാരാളം ഉണ്ടായിരുന്നു. അവരാരും ഈ ഇവർക്ക് പിള്ളേരെ കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അതുപോലെ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഏലിയാവിനോട് ഉള്ളത് മാത്രമേ, അതായത് ജീവിതത്തിന്റെ സർവ്വ വാതിലുകളും മനുഷ്യനെ അടച്ചാലും ദൈവത്തിനൊരു വാതിൽ തുറന്നു കൊടുത്ത് തന്റെ ദാസനെ പോറ്റാൻ കഴിയുന്നുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട് ആ സംഭവം ഇൻസിഡന്റ് സംഭവിച്ചു. പക്ഷെ അതിനുശേഷം കാക്ക അയച്ച് ഒരൊറ്റ ആളിനെ വേദപുസ്തക ലോകത്ത് ഒരിക്കലെങ്കിലും പൊഴിപോഷിച്ചായി നമ്മൾ വായിക്കുന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും ദൈവത്തിന് ഒരാളെ സൗഖ്യമാക്കുന്നത് സൗഖ്യമാക്കാൻ കഴിയും. പക്ഷെ ദൈവം എല്ലാ രോഗികളും സൗഖ്യമാക്കുകയില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അതല്ല വിഷയം. അതുകൊണ്ട് സുവിശേഷത്തെ
വക്രഗതിയിലേക്ക് വലിച്ചു തിരിച്ചിട്ട് അതിനെ വാണിജ്യവൽക്കരിച്ച് സുവിശേഷം കൊണ്ട് പണം ഉണ്ടാക്കി ശപിക്കപ്പെട്ടവരായി തീരുന്നതിനേക്കാൾ നല്ലത് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം കൊണ്ട് ജോലി ചെയ്ത് കഴിയുമെങ്കിൽ സുവിശേഷ വേല ചെയ്യുക, അല്ലെങ്കിൽ ജോലി ചെയ്ത് മാന്യമായി കുടുംബം പ്രവർത്തി ഉപജീവനം കഴിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പൗലോസ് ശരിക്കും പറഞ്ഞു, നിങ്ങൾ നിമിത്തം എന്റെ നാമം ജാതികളിൽ ദുഷിപ്പാൻ ഇടയായിത്തീരുന്നു. ഇന്ന് വാസ്തവത്തിൽ ക്രൈസ്തവ ലോകത്ത് സംഭവിക്കുന്ന അതാണ്. രക്ഷിക്കപ്പെട്ടവരെന്നും സ്നാനപ്പെട്ടവരെന്നും വേർപെട്ടവരെന്നും ഒക്കെ പൊതുജനമധ്യേ അറിയപ്പെടുന്ന കരിസ്മാറ്റിക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുക. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇന്നത്തെ കാലത്തെ ആളുകളൊന്നും ബുദ്ധികെട്ട ആൾക്കാരല്ല. നാലക്ഷരം പഠിച്ചവരും വിദ്യാഭ്യാസം ഉള്ളവരും ഒരു വാട്ട് ഈസ് വാട്ട് എന്ന് അറിയാവുന്ന ആളുകളാണ് മിക്കവാറുള്ള ആൾക്കാർ. പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രബുദ്ധരായ ആളുകളാണ്. പിന്നെ അന്ധവിശ്വാസമാണ് അനേകരെ ഇങ്ങനെയുള്ള തട്ടിപ്പിലേക്ക് ആനയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ധവിശ്വാസം മനുഷ്യ അനേകരെ ഹൃദയങ്ങൾ ആളുകൾ താലോചിക്കുന്നുണ്ട്. ഈ അന്ധവിശ്വാസം ഹേതുവായി എന്ത് ചെയ്യുന്നു? ആരെന്ത് പറഞ്ഞാലും അതെല്ലാം വെട്ടിവിഴുങ്ങാൻ തയ്യാറാകുന്നു. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു. ഈ മെസ്സേജ് രാത്രിയിലാണ് കൊടുക്കേണ്ടത്. ഞാൻ അനൗൺസ് ചെയ്യുന്ന രാത്രി 9:30 കൊടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ നെറ്റിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് ഇന്റർമീഡിയറ്റ്ലി എന്റെ നെറ്റിന്റെ DSL കട്ടാകുന്നു. ഒരു പക്ഷെങ്കിലും 9:00 വന്നാൽ ഇന്നലെ ഞാൻ ശ്രമിച്ചു പോലെ വരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അല്പം നേരത്തെ ഈ മെസ്സേജ് പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ. ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉണ്ടായിരിക്കും, മറ്റുള്ള ആൾക്കാർക്ക് അത് കാണുകയും കേൾക്കുകയും ചെയ്യാം. ആരും നിങ്ങളെ വഞ്ചിക്കരുത്, വളരെ ശ്രദ്ധിക്കണം. ദൈവം നമുക്കൊരു ഒരു അസുഖം തന്നിട്ട് ആ അസുഖം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ ആ രോഗത്തിന് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും മാറുകയില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, ഇതെന്നെ വിട്ടുപോകണം, 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ കർത്താവിനോട് എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്നു. അങ്ങനെ ദൈവം പറയുന്ന വിഷയമുണ്ട്. എന്നാൽ നാം വിശ്വസിച്ച ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ശമനം ലഭിക്കുന്ന രോഗങ്ങളുണ്ട്. മറ്റ് പല പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം സാധിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവ വചനത്തിന് വിപരീതമായി ആർക്കെങ്കിലും ദിവ്യത്വം കൽപ്പിച്ചോ, അവരെ ഷിമോൻ ഈ മന്ത്രവാദിയായ ഷിമോൻ പറഞ്ഞ പോലെ താൻ മഹതിയാണെന്നോ മഹാനാണെന്നോ അല്ലെങ്കിൽ മഹതി എന്ന ദൈവശക്തിയിൽ വസിക്കുന്നുണ്ടെന്നോ ഇന്ന ആളുടെ അടുത്തോട്ട് ചെന്നു കഴിഞ്ഞാൽ ഇന്ന പോലെ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞ് ആരും നിങ്ങളെ ചതിക്കരുത്, വഞ്ചിക്കരുത്. അങ്ങനെ പോയാൽ നിങ്ങളെ അവർ വാണിഭമാക്കും, ദൈവനാമം ദുഷിക്കപ്പെടും, അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് നിങ്ങൾ അനുകാരികളായി തീരും എന്നാണ് ദൈവമെന്ന അപ്പോസ്തലനായ പത്രോസിലൂടെ പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തെയും നമ്മുടെ വിശ്വാസത്തെയും ദൈവം അതിന് അധിഷ്ഠിതമായി സൂക്ഷിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടെ ജീവിപ്പാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളിൽ നിന്നും ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.